നമസ്കാരം ചെൽസി ഫാൻസ്, എന്റെ പൊന്നു മച്ചാനെ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ ആ എൻതൂസിയാസം കാരണം ഉണ്ടല്ലോ നേരത്തെ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും ഞാൻ പതുക്കെയാ സംസാരിക്കുന്നത്. വീട്ടുകാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്, എന്നെ ചവിട്ടി കൂടി പുറത്താക്കും. ചെൽസിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ഭ്രാന്താണ് ചെൽസിന്റെ പേരും പറഞ്ഞ് എന്നും പറഞ്ഞ് പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊക്കെ വിടും, അതൊക്കെ വിടും. മച്ചാന് എന്തായിരുന്നു കളി! വാ, വാട്ട് എ പെർഫോമൻസ്! ഐ മീൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4-0 ഗോളിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജയിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 5-0 ഗോൾ ജയിക്കേണ്ടതായിരുന്നു. അവസാനം കിട്ടിയ 2-3 ചാൻസസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. പക്ഷെ എന്നാൽ തന്നെ ഒരു ക്ലിനിക്കൽ പ്രൊഫഷണൽ പെർഫോമൻസ് ഫ്രം ദി എൻടയർ ടീം. ഒരു ഒരു വേറെ ഏതൊരു തരത്തിലുള്ള ഒരു ചെൽസിനെയാണ് കണ്ടത്. വി സോ എ ടോപ്പ് ലെവൽ ചെൽസി ടൂർ. എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ട് ഫേസ് ചെയ്തതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ. ഇപ്പൊ ഞാൻ ബാഡ്മിന്റൺ ഒക്കെ കളിക്കാൻ പോകുന്നത്, ഞാൻ ഭയങ്കര കളിക്കാരനൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അപ്പോൾ ഒപ്പോണന്റ് കുറേ കൂടെ നല്ലോണം കളിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോൾ നമ്മുടെ ലെവലിൽ നമ്മൾ തന്നെ അങ്ങോട്ട് കൂട്ടാനായിട്ട് ശ്രമിക്കും. ആ ഒരു ലെവൽ കളിയായിരുന്നു. ഞാൻ ഇപ്പോൾ ട്വിറ്ററിൽ കമന്റ് പോകുകയായിരുന്നു, സിമിയോണി പറയണ്ടായിരുന്നു, വി ട്രൈ ടു പ്രഷറൈസ് ദം ബട്ട് ദേ പ്ലേഡ് ഫ്രം ദ ബാക്ക് ആൻഡ് വി കുഡൻ കീപ് അപ്പ് വിത്ത് ദം എന്നുള്ളൊരു കാര്യം. ആൻഡ് എന്നെ സംബന്ധിച്ച് ദി എൻടയർ ഗെയിം സ്റ്റാർട്ടഡ് ഇൻ ദ ഫസ്റ്റ് 5 മിനിറ്റ്സ്. ആൻഡ് ഞാൻ എൻ്റെ പോസ്റ്റ് മാച്ച് ലൈവ് സ്ട്രീമിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു, ആദ്യത്തെ 5 മിനിറ്റ് കിടുവാൻ, കാരണം ആ 5 മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഏകദേശം 11-15 പ്ലേസ് നമ്മുടെ പുറകിലായിരുന്നു. ആൻഡ് വി പ്ലേഡ് കംഫർട്ടബിളി ഫ്രം ദ ബാക്ക്. കുറച്ച് ടെൻഷൻ തരുന്ന മൂവ്മെന്റ് ആയിരുന്നു, ഒരു മെൻഡി കോവച്ചിച്ചിന് കൊടുത്തൊരു പാസും, അതിന് 0.1% ഒരു മിസ് ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയത്. പക്ഷെ ആ 0.1% പോലും നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു. ആ 5 മിനിറ്റിൽ നമ്മൾ പ്രഷർ താങ്ങാൻ പറ്റുകയും പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും ആദ്യം ഏകദേശം ഒരു 15 മിനിറ്റിൽ നമുക്ക് 75% പൊസിഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ആദ്യ പകുതി തരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 67-68% പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആലോചിക്കണം, അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്, നമ്മളാണ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു കളിയേ ആയിരുന്നില്ല. ആദ്യത്തെ 5 മിനിറ്റ് ഡിഫൈൻഡ് എവറിഥിങ്. ആൻഡ് യെസ്, ട്രസ്റ്റ് ഇൻ ടുക്കൽ സിസ്റ്റം. കാരണം സൂമ ആയിരുന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, സൂമ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിൽ, കാന്റെ കോവച്ചിച്ച് പിവട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയത്തിൽ. ആൻഡ് കാന്റെ ഗെറ്റ്സ് എ മാൻ ഓഫ് ദ മാച്ച് അവാർഡ്. ആൻഡ് ഫ്രണ്ട് 3 ഓഫ് ZH എങ്ങനെ ക്ലിക്ക് ആവുന്നുള്ളത്, ZH ഹാഡ് എൻ മേ ബി എൻ ആവറേജ് ഗെയിം അൺടിൽ ദ ഗോൾ. ആൻഡ് അതിനുശേഷം പുള്ളിക്കാരൻ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുക്കുകയും ഒന്ന് രണ്ട് ത്രൂ പാസ് കൊടുക്കുകയും. ആൻഡ് ടീമോ വേണർ, ഐ മീൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടീമോ വേണറിന്റെ ഒരു ആരാധകരായി മാറുകയാണ്. ആൻഡ് വർക്ക് റേറ്റ്, ആ ഒരു ക്രോസ് ട്രിപ്പിയറിന്റെ ക്രോസ് ബ്ലോക്ക് ചെയ്യുകയും ആ ബ്ലോക്ക് ചെയ്യുന്ന ക്രോസ് ചെയ്യുന്ന നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ആ പേസ് യൂട്ടിലൈസ് ചെയ്യുകയും ZH ന് കൊടുക്കുന്ന ഒരു പാസ്, ZH ആൻഡ് ഗുഡ് ഷോട്ട് ഓൺ ടാർഗറ്റ്. പക്ഷെ ഡോണറൂമ എന്ന മനസ്സിൽ വരുന്നത്, ഒബ്ലാക്ക് ആ ഒരു സേവ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇറ്റ് വാസ് ടു ക്ലോസ്, ഒരു 50-50 ചാൻസ് ആയിരുന്നു. ആൻഡ് വാട്ട് എ ബ്രില്യൻ്റ് ഫിനിഷ് ഓവറോൾ. ആൻഡ് ദെൻ 1-0 വി ഡോമിനേറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നു. ആൻഡ് വി കണ്ടിന്യൂ ടു ഡോമിനേറ്റ്. ആൻഡ് ഒരു ടോപ്പ് ടീം, ജാവോ ഫെലിക്സ്, സുവാരസ് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പ് ടീമിനെതിരെ നമ്മൾ ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ച് പോകണം, വേർ വർ ദിസ് ടീം അഗൈൻസ്റ്റ് ലീഡ്സ് എന്നുള്ളൊരു കാര്യത്തിൽ. സോ ദിസ് ഗിവ്സ് ഇമ്മൻസ് കോൺഫിഡൻസ്, നോട്ട് ആസ് ചെൽസി ഫാൻസ്, പക്ഷേ ഒരു ചെൽസി പ്ലെയർ എന്ന രീതിയിൽ. ആൻഡ് വി ആർ ഷോയിങ് കൺസിസ്റ്റൻ്റ്ലി സെയിം പെർഫോമൻസ്. ആൻഡ് ഡിഫെൻസീവ്ലി വി ലുക്ക് വെരി സോളിഡ്. മെൻഡി ലുക്ക് സോളിഡ് ടുഡേ. അവസാനമായിട്ട് ആ ഉള്ളൊരു സേവ്, കാന്റെ വാസ് അബ്സൊല്യൂട്ട്ലി ബ്രില്ലിയന്റ്. പുള്ളിക്കാരൻ പിച്ചിൽ എല്ലാ സ്ഥലത്തും വരുന്നു. റൂഡിഗർ വാസ് എൻ അനദർ ബീസ്റ്റ് ലെവൽ. തോമ ആട് തോമ പാമ്പാടി രാജൻ അസ്പിലക്വറ്റയായിരുന്നു വേണമെങ്കിൽ കുറച്ചൊരു മോശം എന്ന് വേണമെങ്കിൽ പറയാം. കാന്റെ കോവച്ചിച്ച് പിവട്ട് വാസ് ഗുഡ്. കോവച്ചിച്ചിന്റെ ഡ്രിബ്ലിംഗ്, കൺട്രോളിംഗ്, ടേക്കിംഗ് ദ ബോൾ ഫോർവേഡ്. അലോൺസോ ഹാഡ് എ സൈലന്റ് ഗെയിം, പക്ഷെ എന്നാലും മനോഹരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓവർ റൺ ഒന്നും ചെയ്യാനായിട്ട് അലോൺസോ ആരെയും അലോവ് ചെയ്തില്ല. റീസ് ജെയിംസ് ഹാഡ് എ വെരി ഗുഡ് ഗെയിം. അത്രത്തോളം ബാക്ക് പാസ് ഒന്നും കൊടുക്കണ്ടായിരുന്നില്ല. ഹി മൂവ്ഡ് എ ലോട്ട് ദ ബോൾ ഫോർവേഡ്. കഹാവേർട്സ് വാസ് സിൽക്കി സ്മൂത്ത്. കഹാവേർട്സ് എനിക്ക് പറഞ്ഞ നമ്പർ 10 ആയിട്ടാണ് കളിച്ചത്, അലോങ് വിത്ത് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചത്, അലോങ് വിത്ത് ZH. ഹി ഹാഡ് എ വെരി ഗുഡ് ഗെയിം. ടീമോ വണ്ണൻ ഹാഡ് എ ഗുഡ് ഗെയിം. ZH ഹാസ് എ ഗുഡ് ഗെയിം. കാലം വച്ചൻ ഓടോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു, ശരിക്കും പറഞ്ഞാൽ 1-2 ചാൻസ് ഉണ്ടായിരുന്നു. ദെൻ എമർസൺ വരിക, ഫസ്റ്റ് ടച്ച്, ദാറ്റ്സ് എ ഗോൾ. ഫ്രീക്കിംഗ് ഹെൽ, ഐ മീൻ ഒന്നും പറയണ്ട. ടോട്ടലി ഹാപ്പി, ടോട്ടലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്, ടോട്ടലി ഹാപ്പി വിത്ത് എവറിഥിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറ്റ് ദിസ് മൂമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കപ്പെടണം. ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം എവിടെ നിന്ന് തുടങ്ങും, എവിടെ നിന്ന് അവസാനിക്കുന്നു എന്നറിയില്ല. പക്ഷെ ഐ ലീവ് ഇറ്റ് അപ് ടു യു ഗൈസ് ടു ഷെയർ യുവർ തോട്ട്സ്. വാട്ട് വാസ് യുവർ ഫേവറേറ്റ്, അല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച്, നിങ്ങൾക്ക് ആർക്കായിരുന്നു മാൻ ഓഫ് ദ മാച്ച്? വാട്ട് വാസ് യുവർ ഫേവറേറ്റ് മൂമെന്റ് ഇൻ ദാറ്റ് ഗെയിം? ആ ഒരു ടീമോ വണ്ണർ ക്രോസ് ടുവേർഡ്സ് ഹക്കിം ZH, ആ ഒരു ഗോൾ ആയിരുന്നു അത്, എമർസന്റെ ഫിനിഷ് ആയിരുന്നു. വാട്ട് വാസ് യുവർ ഫേവറേറ്റ് മൂമെന്റ്? വാട്ട് ഡിഡ് യു ലൈക്ക്?
മൊത്തത്തിൽ ഈ മത്സരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക്, എസ്പെഷ്യലി ഫോർ ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ? തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസ് ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ത് പറയണം എന്ന് എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പക്ഷേ ഐ ജസ്റ്റ് സെയിങ് ഇറ്റ്. ഗ്രേറ്റ് പെർഫോമൻസ്, ഗ്രേറ്റ് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് പെർഫോമൻസ്. ഇനി അടുത്ത മത്സരം ഷെഫീൽഡ് യുണൈറ്റഡ് ആണ് എഫ് എ കപ്പിൽ, ആൻഡ് ഐ ഫുള്ളി കോൺഫിഡൻറ്റ് ഗോയിങ് ഫോർ ദാറ്റ് ഗെയിം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അൻടിൽ ദെൻ, ബൈ ബൈ ഫ്രം ചെൽസി മൺലൂർ ഫാൻ.